സിനിമ തിയേറ്ററുകളും സിനിമാ നിർമ്മാണ മേഖലയും ഒക്കെ അടഞ്ഞുകിടക്കുകയാണ്. സിനിമാ തിയേറ്ററുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാമെന്ന ഒരു ശുപാർശയുണ്ട്. പ്രശാന്ത് രഘുവംശം വിശദാംശങ്ങളുമായി തയ്യാറാണ്. പ്രശാന്ത്, അല്പം മുമ്പ് മുകേഷ് അച്ഛനെ അനുസ്മരിക്കാനെത്തിയപ്പോൾ പറഞ്ഞു പോയതേ ഉള്ളൂ സിനിമാ മേഖല ആകെ സ്തംഭിച്ചിരിക്കുകയാണ്, ഇപ്പോൾ ഇങ്ങനെ ഒരു ശുപാർശ വന്നിരിക്കുന്നു, സിനിമ കാണാനുള്ള അല്ലെങ്കിൽ സിനിമാ നിർമ്മാണ മേഖല ചലിക്കാനുള്ള സാധ്യത തെളിയുമോ? അബ്ജോദ്, അതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. എന്തായാലും അൺലോക്ക് എന്ന പ്രക്രിയ ഇപ്പോൾ തുടരാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ജൂൺ 1 മുതലാണ് ഈ അൺലോക്ക് പ്രക്രിയ നേരത്തെ കേന്ദ്ര സർക്കാർ തുടങ്ങിയത്. ലോക്ക്ഡൌണിൽ നിന്ന് പുറത്തേക്ക് കടക്കുക എന്ന മാർഗനിർദ്ദേശമായിരുന്നു അന്ന് തയ്യാറാക്കിയിരുന്നത്. എന്നാൽ സർക്കാർ വിചാരിച്ച വേഗത്തിൽ ഇത് മുന്നോട്ട് പോയില്ല. ജൂൺ 1 അൺലോക്കിൻ്റെ ആദ്യഘട്ടം തുടങ്ങി, ജൂലൈ 1 അൺലോക്കിൻ്റെ 2ാം ഘട്ടം തുടങ്ങി, ഇപ്പോൾ ഓഗസ്റ്റ് മുതൽ അൺലോക്കിൻ്റെ 3ാം ഘട്ടത്തിലാണ്. എന്തായാലും അടുത്ത മാസം 1 മുതൽ അൺലോക്ക് 4ാം ഘട്ടം സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശം വരേണ്ടതുണ്ട്. ഒരുപക്ഷെ ഓണത്തിന് മുമ്പ് ഈ മാർഗനിർദ്ദേശങ്ങൾ പുറത്തു വരാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അടുത്ത മാസം ആദ്യം മുതൽ സിനിമാ ഹാളുകൾ തുറക്കുക എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഉന്നതാധികാര സമിതി നൽകിയിരിക്കുന്നത്. സെക്രട്ടറിമാരുടെ സമിതിയാണ് ഈ ശുപാർശ കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ അൺലോക്ക് മാർഗനിർദ്ദേശങ്ങൾ വന്ന സമയത്ത് പ്രധാനമായും അടച്ചിടാൻ തീരുമാനിച്ചത് സിനിമാ ഹാളുകളാണ്. ഇതോടൊപ്പം തന്നെ ഓഡിറ്റോറിയങ്ങൾ അടച്ചിടാനുള്ള തീരുമാനമെടുത്തിരുന്നു. ബാറുകൾ തുറക്കേണ്ടതില്ല തൽക്കാലം എന്നതായിരുന്നു കഴിഞ്ഞ ശുപാർശ. ഇതോടൊപ്പം തന്നെ നീന്തൽ കുളങ്ങൾക്കും അനുവാദം നൽകിയിരുന്നില്ല. മെട്രോ സർവീസുകളും അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ചാണ് ഇപ്പോൾ ഒരു ആലോചന തുടങ്ങിയിരിക്കുന്നത്. സിനിമാ ഹാളുകളുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ശുപാർശയായി നൽകിയിരിക്കുന്നത് സിനിമാ ഹാളുകളിൽ സാമൂഹ്യ അകലം പാലിച്ച് വിവിധ പ്രോട്ടോകോളുകൾ പാലിച്ച് ജനങ്ങൾക്ക് വരാനുള്ള ഒരു അവസരം നൽകണം എന്നതാണ്. കാരണം ഇപ്പോൾ സാമ്പത്തിക മേഖലയാകെ തുറക്കാനുള്ള ഒരു തീരുമാനമെടുക്കുമ്പോൾ സിനിമാ ഹാളുകൾ മാത്രമായി അടച്ചിടേണ്ട ആവശ്യമില്ല. ആദ്യം സിനിമാ ഹാളുകൾ മാത്രമുള്ള സമുച്ചയങ്ങൾക്ക് അനുമതി നൽകുക എന്നതാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് മൾട്ടിപ്ലക്സുകൾ, പ്രത്യേകിച്ച് മാളുകളുടെ മൾട്ടിപ്ലക്സുകൾ അടുത്ത ഘട്ടത്തിലായിരിക്കും ഒരുപക്ഷെ അനുവദിക്കുക. അതിന് മുമ്പ് സിനിമാ ഹാളുകൾ മാത്രമുള്ള സമുച്ചയങ്ങൾക്ക് ഒരു അനുവാദം നൽകാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചന നടത്തുന്നത്. സിനിമാ ഹാളുകൾക്കുള്ളിൽ തന്നെ ചില വരികൾ ഒഴിച്ചിടേണ്ടി വരും. ഓരോ ഇടവിട്ട വരിയിലായിരിക്കും ആൾക്കാരെ ഇരുത്തുക. ഒരു കുടുംബത്തിന് അടുത്തടുത്തിരിക്കാം, പക്ഷേ ഈ 2 ബുക്കിങ്ങുകൾക്കിടയിൽ ഒരു 3 സീറ്റുകൾ ഒഴിച്ചിടണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒരുപക്ഷേ ഇക്കാര്യത്തിലുള്ള തീരുമാനം നമുക്ക് വൈകാതെ പ്രതീക്ഷിക്കാം.